വെൽക്കം ടു വീഡിയോ. അപ്പം ഞങ്ങളുടെ മറ്റൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഈ ഒരു വീഡിയോയിൽ ഞങ്ങൾ വന്നിട്ടുള്ള 7 പുതിയ ഫീച്ചേഴ്സ് വരാൻ പോകണം നമ്മുടെ വാട്സപ്പിൽ. അതെന്തായാലും നിങ്ങൾ പറഞ്ഞാൽ ഞെട്ടിപ്പോവും. അമ്മാതിരി ഫീച്ചേഴ്സ് ആണ് അവർ കൊടുത്തിട്ടുള്ളത്. അപ്പം എന്തായാലും നമുക്ക് ആ ഫീച്ചേഴ്സ് നോക്കണതിന് മുന്നേ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണണമെങ്കിൽ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തെ ബെല്ലൈക്കനും ഓൾ ഓപ്ഷനും കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ മാത്രമാണ് ഞങ്ങളുടെ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ കിട്ടുള്ളൂ. അപ്പം നമുക്ക് ഇനി നേരെ ആ ഫീച്ചേഴ്സ് നോക്കാം. ആദ്യം ഇതിന്റെ ഒരു ചെറിയൊരു ഭാഗം ഫോട്ടോ ഈ സൈഡിൽ കൊടുക്കാം. അപ്പൊ എന്തായാലും ഞാൻ കൂടെ പറയുന്നുണ്ട്. അപ്പൊ ആദ്യം അവരെ കൊടുത്തിട്ടുള്ളത് വെച്ചാൽ മൾട്ടി ഡിവൈസ് സപ്പോർട്ട്. ഇപ്പൊ നമ്മുടെ വാട്സപ്പ് ഒക്കെ വെബായിട്ട് വാട്സപ്പ് വെബ് ഒക്കെ ആയിട്ട് നമ്മൾ കമ്പ്യൂട്ടറിൽ അതുപോലെയൊക്കെ നമ്മൾ എനബിൾ ചെയ്ത് വെക്കാറൊക്കെ ഉണ്ട്. നമ്മൾ നോക്കാറൊക്കെ ഉണ്ട് വാട്സപ്പിലേക്ക് നമ്മൾ കമ്പ്യൂട്ടറിലൊക്കെ കണക്ട് ചെയ്ത് നോക്കാറുണ്ട്. അപ്പൊ അവര് നമ്മൾ ആ ഒരു നമ്മൾ ഒരു കമ്പ്യൂട്ടർ കണക്ട് ചെയ്യണമെങ്കിൽ അവർ ഒറ്റ കമ്പ്യൂട്ടർ മാത്രമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ അവർ മൾട്ടി ഡിവൈസ് ആയിക്കുന്നുണ്ട്. ഇപ്പോൾ ഒന്നല്ല രണ്ട് കമ്പ്യൂട്ടറിനെയോ രണ്ട് കമ്പ്യൂട്ടർ നമുക്ക് കണക്ട് ചെയ്ത് വെക്കാൻ ഉള്ളൊരു പുതിയൊരു ഓപ്ഷൻ അവർ കൊടുത്തിട്ടുണ്ട്. അവരിങ്ങനെ എന്നാണ് എനബിൾ ചെയ്ത് നമ്മുടെ അപ്ഡേറ്റ് ആയിട്ട് നമ്മുടെ വാട്സപ്പിലേക്ക് വരിക എന്നൊന്നും പറയാൻ പറ്റില്ല. 7 അവർ പുതിയ ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്ത ഫീച്ചർ എനിക്ക് തോന്നുന്നത് വെച്ചാൽ അവർ പറഞ്ഞിട്ടുള്ള വാട്സപ്പ് ലോഗൌട്ട് ആണ്. അപ്പൊ ലോഗൌട്ട് എന്ന് പറയുമ്പോൾ സാധാരണ നമ്മുടെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും എങ്ങനെയാണോ ലോഗിൻ ചെയ്യുന്നത് അതേപോലെ ലോഗൌട്ടും കാര്യങ്ങളൊക്കെ അവർ പുതിയ ഫീച്ചേഴ്സ് കൊണ്ടുവരാണെന്നാണ് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങൾ കേട്ടെങ്കിൽ ഞെട്ടിപ്പോവും. നമ്മുടെ വാട്സപ്പിന്റെ റീൽസ് കൊണ്ടുവരാൻ പോവാണ്, നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ വെച്ച് റീൽസ് കൊണ്ടുവരാൻ പോവാണെന്നാണ് പറഞ്ഞു കേട്ട്. എത്രത്തോണ്ട് സത്യം ഉണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല. ഇതിപ്പോ കിട്ടിയ അറിവനുസരിച്ചാണ് നിങ്ങൾക്ക് ഞാൻ വീഡിയോ ചെയ്ത് തരുന്നേ. പിന്നെ നെക്സ്റ്റ് പറയണമെന്ന് വെച്ചാൽ നമ്മുടെ വാട്സപ്പിൽ നമ്മൾ ഓഡിയോ ഒക്കെ അയക്കാറുണ്ട്. അപ്പൊ ഓഡിയോ ആയിട്ട് അയക്കണ നേരത്ത് നമ്മൾ സ്കിപ്പ് ചെയ്യണ നേരത്ത് നമ്മളിങ്ങനെ ചിലപ്പോൾ സെൻട്രലായിരിക്കും നമ്മുടെ അവരടിക്കുള്ള പോയിന്റ്സ് എടുക്കേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ സ്കിപ്പ് ചെയ്യില്ലേ. അതിന്റെ പകരമായിട്ട് പുതിയ ഫീച്ചർ കൊടുക്കുന്നവർക്കാണ് സ്പീഡ് കൂട്ടുക. നമ്മൾ പറയണതിന്റെ സ്പീഡ് കൂട്ടിയുള്ള ഒരു ഫീച്ചർ പുതിയതായിട്ട് അവർ കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. എത്രത്തോണ്ട് വിജയിക്കും നമുക്കറിയില്ല. അതിന്റെ റെഡിക്കുള്ള ഫോട്ടോസ് കാര്യങ്ങളൊക്കെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്, വെറുതെ പറയല്ല. പിന്നെ അതുകൂടാണ്ട് ഇതിന്റെ ഒരു ലിങ്ക്, വെബ്സൈറ്റിന്റെ ലിങ്കും ഞാൻ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. പിന്നെ അതിന്റെ കൂടുതൽ കാര്യങ്ങളായിരുന്നു അറിയാം. പിന്നെ എന്തെങ്കിലും വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സ് വഴി കമന്റ് ചെയ്യാവുന്നതാണ്. പിന്നെ അവർ പുതിയതായിട്ട് കൊടുത്തിട്ടുള്ള ഫീച്ചേഴ്സ് ഡിസപ്പിയറിംഗ് ഇമേജ്. നമുക്കിപ്പോ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ഒരു അപ്ഡേറ്റ് വന്നിട്ട് ഡിസപ്പിയർ മെസ്സേജ് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടായിരുന്നു. അത് എന്ത് 7 ദിവസം കഴിഞ്ഞിട്ട് നമ്മുടെ ചെയ്ത ചാറ്റുകളൊക്കെ 7 ദിവസം നമ്മൾക്ക് മൊത്തത്തായിട്ട് ക്ലിയർ ആയി പോവുക. ഇപ്പൊ വന്നുള്ളത് ഇമേജ് ആണ്. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു ഇമേജ് അയച്ചു കഴിഞ്ഞാൽ എത്ര ദിവസം എന്ന് പറഞ്ഞിട്ടില്ല, പക്ഷെ അത് 7 ദിവസം അല്ലെങ്കിൽ ആയിരിക്കും ചിലപ്പോൾ അവരുടെ കണക്ക്. അങ്ങനെ ഇതുപോലെ ഡിസപ്പിയറിംഗ് ആയിട്ട് നമ്മുടെ ആ ഇമേജ് മൊത്തത്തിലായിട്ട് പോകുന്നതാണ് അവർ പറയുന്നത്. എന്തായാലും നോക്കാം എങ്ങനെയാണെങ്കിൽ അവരുടെ കാര്യങ്ങളൊന്നും നമുക്ക് അറിയില്ല. ഇനി നമ്മൾ നെക്സ്റ്റ് നമ്മൾ നോക്കാറുള്ളതെന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമില്ലാത്ത ചാറ്റ് അതൊക്കെ നമ്മൾ എന്ത് ആർച്ചീവ് ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ ആ ഈ ആർച്ചീവ് ചെയ്ത് വെക്കുന്ന ചാറ്റ് ഈ റീഡ് ലെറ്റർ ആയിട്ടാണ് മാറ്റുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് സാധാരണ ആർച്ചീവ് ആയിട്ടുള്ള ചാറ്റുകൾ നമ്മൾ വാട്സപ്പിൽ നിന്ന് ആർച്ചീവ് ആക്കി കഴിഞ്ഞാൽ സാധാരണ വല്ല മെസ്സേജ് ആയിരുന്നു വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി ആയിട്ട് ഏറ്റു ബോട്ടം ഏറ്റ് നമ്മുടെ ചാറ്റിന്റെ അടുത്തേക്ക് വന്ന് കിടക്കും. ഇതിപ്പോ അങ്ങനെ വന്ന് കിടക്കില്ല, റീഡ് ലെറ്റർ ആയിട്ട് മാറിപ്പോകുന്നതാണ് പറയുന്നത്. അപ്പൊ അതിന്റെ ഫോട്ടോ ഞാൻ സൈഡിൽ കാണിക്കാം എങ്ങനെയാണ് അത് വന്ന് കിടക്കണതെന്ന്. പിന്നെ പുതിയതായിട്ട് കുറഞ്ഞതാണ്, ഇത് എത്രത്തോണ്ട് വിജയിക്കും എന്നറിയില്ല, വാട്സപ്പ് ഇൻഷുറൻസ്. അപ്പൊ വാട്സപ്പിന്റെ ഹെൽത്ത് ഇൻഷുറൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിൽ കിടക്കുന്നുണ്ട്. എത്രത്തോണ്ട് സത്യം എത്രത്തോണ്ട് ഇത് വരുന്നു അറിയില്ല. ഇപ്പൊ പറഞ്ഞതിൽ 2-3 കാര്യങ്ങൾ എന്തായാലും വരാതിരിക്കില്ല എന്ന് തോന്നുന്നു. എന്നുവെച്ചാൽ അങ്ങനെയാണ് അവർ ഇതിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ നെക്സ്റ്റ് കൊടുത്തിട്ടുള്ളത് വെച്ചാൽ ജോയിൻ മിസ് കോൾ ഗ്രൂപ്പ് കോൾസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് എന്താണ് അവർ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് വെച്ചാൽ നമ്മളെ ഈ സാധാരണ കോളൊക്കെ ചെയ്യാറുണ്ട്, കോൾ ചെയ്യുന്ന നേരത്ത് നമ്മൾ ഇറങ്ങിപ്പോവും. ഇറങ്ങിപ്പോകണം അതേ ടൈമിൽ തന്നെ ആ ഗ്രൂപ്പിക്ക് കയറാനുള്ള ഒരു ഇൻവൈറ്റും പോലെ. ഇപ്പോൾ നമ്മൾ എന്താ പറയാ, എന്തെങ്കിലും കോൾ ചെയ്യണ നേരത്ത് നമ്മളിപ്പോൾ ഒരു 3 പേര് കോൾ ചെയ്തു, 3-ാമത്തെ ഒരു 4-ാമത്തെ ആൾക്കാരെ കയറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ അവരെ കോൾ ചെയ്യും. അതുപോലത്തെ എന്തൊരു സംഭവമാണ് അവർ ഇതിൽ കയറ്റുന്നത്, എന്തൊരു ഇൻവൈറ്റ് എന്ന് പറഞ്ഞൊരു സംഭവമാണ് അവർ കൊടുത്തിട്ടുള്ളതെന്നാണ് പറയുന്നത്. ഇത്രയധികം ഫീച്ചേഴ്സ് അവർ കൊടുക്കുന്നുണ്ട്. ഇതിലിപ്പോ ആ കൂടി നമുക്ക് എനിക്കായിട്ടുള്ള ഒരു സംശയം, ഈ ഇൻഷുറൻസ് എന്തിനാണ് ഇൻഷുറൻസ് എന്ന് മനസ്സിലാവണില്ല. പിന്നെ റീൽസ്, ഈ റീൽസും ഈ ലോഗൌട്ട് വാട്സപ്പ് ലോഗൌട്ടോ കാര്യങ്ങളും വരുമ്പോൾ നമ്മുടെ ഈ ഇൻസ്റ്റാഗ്രാം അതുപോലെ തന്നെ ഫേസ്ബുക്കും ഇവരൊക്കെ ഒരൊന്നാണ്, ഒരൊറ്റ ടീമാണ്, പക്ഷെ വേറെ വേറെ ആപ്പാന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇവരതൊക്കെ അത് കൊണ്ടുവരുമ്പോൾ നമ്മുടെ ഈ വാട്സപ്പ് നമ്പർ പ്രൈവസി നഷ്ടപ്പെടുമെന്ന് നിങ്ങൾക്കറിയോ? നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും സംശയം കാര്യങ്ങൾ ഉണ്ടെങ്കിൽ എന്തായാലും തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അപ്പോൾ ഇതിന്റെ കൂടുതൽ വിശേഷം കാര്യങ്ങളായിട്ട് വരാം. എന്തായാലും ഇതാണ് 7 ഫീച്ചേഴ്സ് കിട്ടുന്ന ഫീച്ചേഴ്സ് നമ്മുടെ വാട്സപ്പിൽ വരാൻ പോകുന്നത്. അപ്പൊ ഇതിന്റെ ഇനി എന്തായാലും കൃത്യമായിട്ടുള്ള റൂൾസ് കാര്യങ്ങൾ എന്താണെന്നൊന്നും അറിയില്ല. ഇനി റീൽ ഇതിന്റെ റെഡിക്കുള്ള റൂൾസ് കിട്ടുമ്പോൾ എന്തായാലും തീർച്ചയായിട്ടും ഒരു വീഡിയോ വരും. ഇനി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇപ്പൊ തന്നെ പോയിട്ട് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെല്ലൈക്കൻ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യരുത്, എനേബിൾ ചെയ്യണം, എന്നാലാണ് ഞങ്ങളുടെ വീഡിയോസ് കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.